ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ബിജെപിക്കെതിരെയാണോ, കേരളത്തിൽ ബിജെപിക്കെതിരെയാണോ, അതോ LDFനെതിരെയാണോ? കോൺഗ്രസ് ഇതിന് ഉത്തരം പറയണം. CPI ജനറൽ സെക്രട്ടറി ഡി രാജ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തിയുണ്ട്. കാരണം കൊടികളൊന്നും കാണിക്കാതെ എലിയും പൂച്ചയും കളി പോലെയാണ് രാഹുലിന്റെ കേരളത്തിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് ഷോകൾ. സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ രാഹുലിനെ എതിരേൽക്കാൻ കൊടികൾക്ക് നിരോധനമായിരുന്നു. മലപ്പുറത്തോ അവിടെയും കൊടി വേണ്ട എന്ന നിലപാട് തന്നെ നടപ്പാക്കി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡല പര്യടനം 2 ദിവസം കഴിഞ്ഞിട്ടും പൗരത്വ ഭേദഗതി നിയമത്തിലും രാഹുൽ മിണ്ടിയിട്ടില്ല. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കൊടികൾ ഉപേക്ഷിച്ച് തന്നെയാണ് ചൊവ്വാഴ്ചയും മീഡിയ റോഡ് ഷോ നടത്തിയത്. പക്ഷേ ആരും ചോദിച്ചില്ല എന്തുകൊണ്ട് കൊടികളില്ല എന്ന്. കാരണം അത് കേരളത്തിലെ UDFന്റെ തീരുമാനമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും മലപ്പുറം ജില്ലയിലെ അരീക്കോട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിലായിരുന്നു ഈ റോഡ് ഷോ. 4 മണ്ഡലങ്ങളിലായി ഏതാണ്ട് കിലോമീറ്ററോളം റോഡ് ഷോ നടത്തി. എന്നാൽ രാജ്യം അഭിമുഖീകരിക്കുന്ന മുഖ്യ വിഷയങ്ങളിലെ കോൺഗ്രസ് നിലപാട് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തോട് പോലും വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. തുറന്ന വാഹനത്തിൽ കയറി കൈവീശിയുള്ള പതിവ് യാത്രയാണ് കോഴിക്കോട് ജില്ലയിലുള്ളവരും വയനാട്ടുകാരും കണ്ടത്. BJP പേടി കാരണം മലപ്പുറത്തും കോൺഗ്രസും മുസ്ലിം ലീഗും കൊടി ഉപേക്ഷിച്ചിരുന്നു. മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ കൊടിയും ഉപേക്ഷിക്കുന്നതായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിൽ കൊടി ഉപയോഗിച്ച് UDF പ്രചരണം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് മണ്ഡലങ്ങളിൽ കൊടികൾ ഇല്ല എന്ന അവസ്ഥയായിരുന്നു. 2019 മത്സര സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങളിൽ ലീഗിൻ്റെ കൊടിക്ക് വിലക്കായിരുന്നു. കാരണം അന്നും ഉത്തരേന്ത്യയിൽ BJP ഈ രാഹുലിൻ്റെ പച്ചക്കൊടി പ്രചരണത്തിന് ഒരു ആപ്പ് വച്ചിരുന്നു. കെട്ടിയ കൊടി അഴിച്ചു വയ്പ്പിക്കുകയും ചെയ്തു അന്നത്തെ UDFകാർ. ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പത്രിക നൽകാൻ വന്നപ്പോൾ തന്നെ ലീഗിൻ്റെ കൊടി പാടില്ലെന്ന് മുൻകൂട്ടി പ്രഖ്യാപനം നൽകിയിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് ഡി രാജ ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം BJP അതോ കേരളത്തിൽ LDFനെതിരെയാണോ എന്നതിൽ കോൺഗ്രസ് ഉത്തരം പറയണമെന്ന്. BJPക്ക് ഇടമില്ലാത്ത കേരളത്തിൽ LDFും UDFും തമ്മിലാണ് സ്വാഭാവികമായി മത്സരം. എന്നിട്ടും രാഹുൽ ഇവിടേക്ക് വന്ന് ദേശീയ തലത്തിലൊരു സ്ഥാനാർത്ഥിയായത് ആർക്കെതിരെ, എന്തിനെന്ന് വ്യക്തമാക്കണമെന്നാണ് ഡി രാജ ചോദിക്കുന്നത്. രാഹുലിൻ്റെ വയനാട്ടിലെ സിറ്റിംഗ് MP എന്ന അവകാശവാദത്തിന് പ്രസക്തിയേ ഇല്ല എന്ന് ഡി രാജ പറയുന്നു. കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമാണ് LDF. രാഹുലും ആ കൂട്ടായ്മയിൽ പെട്ടതാണ്. കേരളത്തിന് പുറത്ത് രാഹുലിനെ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാടോ കർണാടകമോ ആന്ധ്രയോ തിരഞ്ഞെടുക്കാമായിരുന്നു. ബീഹാറിലും UPയിലും അവർക്ക് സുരക്ഷിത മണ്ഡലങ്ങളുണ്ട്. റായ്ബറേലിയും അമേഠിയും ഒക്കെ കോൺഗ്രസ് ഗാന്ധി കുടുംബത്തെ കാത്തിരിക്കുകയാണ്. എന്നിട്ടും BJPക്ക് 100,000 വോട്ട് തികച്ചു കിട്ടാത്ത വയനാട്ടിൽ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ വന്ന് നോമിനേഷൻ നൽകിയതിൽ ഭയപ്പാടാണ് മുഴുവൻ എടുത്തു കാട്ടുന്നതെന്ന് വളരെ വ്യക്തം. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPയെ ഭയക്കുന്നുവെന്ന ഗതികേടാണ് ഇപ്പോൾ. കേരളം അതിന് സാക്ഷ്യം വഹിക്കുന്നു, വയനാടും അതിന് സാക്ഷ്യം വഹിക്കുന്നു. BJPയെ പേടിച്ച് സ്വന്തം ത്രിവർണ പതാക രാഹുലിനും അണികൾക്കും ഉപേക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് ലീഗുകാർക്ക് തങ്ങളുടെ പച്ചക്കൊടി ഉയർത്തിക്കാട്ടാനും പറ്റിയില്ല. എന്നിട്ടും നാണംകെട്ട ലീഗുകാർ ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഒരു ഭാഗം വരെ. ഉപേക്ഷിക്കേണ്ടി വന്ന ഈ ത്രിവർണ പതാക ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി സ്വന്തം ഘടകകക്ഷികളുടെയും സ്വന്തം കോൺഗ്രസിൻ്റെ സ്വന്തം പാർട്ടിയുടെ ത്രിവർണ പതാകയും ഉപേക്ഷിച്ച് പ്രചരണം നടത്തേണ്ടി വന്ന ഏക ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമായിരിക്കാം. കാരണം രാഹുലിൻ്റെ ഗതി അതാണ്. രാഹുലിന് പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ്. കാരണം രാഹുലിൻ്റെ പ്രചരണ യാത്രകളിൽ BJPയുടെ പച്ചക്കൊടി കണ്ടാൽ അത് കൃത്യമായും ഉത്തരേന്ത്യയിൽ BJP രാഹുൽ ഗാന്ധിക്കെതിരായ കോൺഗ്രസിനെതിരായ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കും. കാരണം കേരളത്തിൽ ലീഗ് മതേതര ലീഗാണെങ്കിലും ഉത്തരേന്ത്യയിൽ BJPക്ക് അത് വർഗീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മുസ്ലിം വർഗീയ കക്ഷികളോട് ചേർന്നു എന്നൊരു പ്രചരണമായിരിക്കും അവിടെ ഉത്തരേന്ത്യയിൽ BJP ഇറക്കുക. ഇത് ഭയന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രചരണത്തിന് ഒളിച്ചും പാത്തുമൊക്കെ കേരളത്തിലെത്തുന്നത്.